കോട്ടയത്ത് വിവരങ്ങൾ നൽകാനായി സനോജ് സുരേന്ദ്രനുണ്ട് സനോജ് ഈ കുമരകത്ത് വ്യാപകമായ നാശനഷ്ടമുണ്ട് മരം വീണ് പലയിടങ്ങളിലും വീട് നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തൊക്കെയാണ് കോട്ടയത്ത് ഇപ്പോഴത്തെ അവസ്ഥ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അജിംഷാദ് രാവിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലും മഴ മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ എന്നാൽ അല്പസമയം മുമ്പ് മഴ വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴ മഴയ്ക്ക് പിന്നാലെ ഉണ്ടായ അതിശക്തമായ കാറ്റ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള കുമരകം പ്രദേശത്താണ് ഏറ്റവും അധികം നാശനഷ്ടം വിതച്ചത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊബരകം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് അഞ്ചാം വാർഡിലെ ഇവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് അതായത് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് തന്നെ വളരെ ദുഷ്കരമാണ് വള്ളത്തിൽ പാടത്തിന് നടുവിലൂടെ സഞ്ചരിച്ചാണ് ഇവിടേക്ക് എത്തിയത് ഇന്നലെ ഉണ്ടായ കനത്ത കാറ്റിൽ ഈ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു മേൽക്കൂര പറന്ന് സമീപത്തെ പാടത്തിലാണ് നിലം ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത് ഇന്നലെ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം എന്നാൽ ആ കാറ്റിൽ വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ തകർന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിൽ സമാനമായ സാഹചര്യം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നവർ ഇപ്പോൾ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ആൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയും ഈ പഞ്ചായത്തിലെ വലിയ തോതിലുള്ള നാശനഷ്ടം തീർച്ചയായും ഇന്നലെ വൈകുന്നേരത്ത് ഉണ്ടായ ചുഴലിക്കാറ്റിലാണ് ഈ നാശനഷ്ടം വലിയ രീതിയിൽ ഉണ്ടായിട്ടുള്ളത് പഞ്ചാവാടിൽ തന്നെ മൂന്ന് വീടുകളാണ് നാശനഷ്ടത്തിൽ പൂർണ്ണമായും താർന്നിട്ടുള്ളത് ഇപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെയുള്ള നമ്മുടെ ദേവയാനി കണ്ണങ്കേരി ഇതവയായ സ്ത്രീയും മകനും കുട്ടികളും ഭാര്യ അടങ്ങുന്ന കുടുംബമാണ് പാഠശകാരത്തിൽ അടുക്കുകയാണ് വളരെ ദുഷ്കൃതമായ രീതിയിലുള്ള ജീവിത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലത്തെ ചുഴലിക്കാറ്റിൽ വീടിന്റെ മേൽക്കൂരയും ഷേഡുകളെല്ലാം പൂർണ്ണമായി തോന്നുന്നു മേൽക്കൂര നിങ്ങളൊന്നുമ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപത്തുള്ള പാടശേഖരത്തിനെ നടുക്ക് കൊണ്ട് ഇട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ശക്തമായ കാറ്റായിരുന്നു ചുഴലിക്കാറ്റാണ് ഉണ്ടായ അതുപോലെ തന്നെ റോഡിലൂടെ പോയ ഓട്ടർറിക്ഷ ഇന്നലെ തന്നെ മറിഞ്ഞ് മെയിൻ റോഡിലൂടെ പോയ വണ്ടിയാ

അന്നേരം ഷാജി പറഞ്ഞോട് ഇങ്ങോട്ട് കേറിക്കോ അമ്മയെന്ന് പറഞ്ഞു തീർന്നില്ല പിന്നെ എന്നാ സംഭവിച്ചെന്ന് പോലും ഞങ്ങൾ അല്ല അമ്മയല്ല നോക്കുമ്പോ അവിടെ പോയി കിടക്കുന്നതാ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ നാല് വൈകുന്നേരത്ത് നിന്ന് അനയുമായിരുന്നു അല്ലെ വ്യക്തമായ കാറ്റെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോകും ഓടിച്ചോണ്ട് പോകുമായിരുന്നു അതുപോലത്തെ കാറ്റായിരുന്നു കാറ്റത്തെ ഈ മേൽക്കൂര പറന്ന് പോകുമ്പോൾ ഇവിടെ കയറി നിൽക്കാൻ പോലും മറ്റു ഉണ്ടായിരുന്നില്ല

ഞാൻ ഒരു ടെസ്റ്റ് ഏസി വർക്ക് ചെയ്യുക ഞാൻ ജോലി സ്ഥലത്തായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറയുമായിരുന്നു പെരവ് മൊത്തം പോയി അവിടെ ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാം പോയി കിടക്കുക ഇട്ടസുകൾ അല്ലാതെ ഒരു സാധനം ഞങ്ങൾക്ക് ഇല്ല മൊത്തം പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുസ്തകം പോലും ഇല്ല കിട്ട എനിക്കൊന്നും പറയാനില്ല ചേട്ടാ ഈ ഈ ചേട്ടൻ ഇന്നലെ സമയത്തുണ്ടായിരുന്നു എന്തായിരുന്നു ഞങ്ങൾ ഞാൻ ഇവിടെ അടുക്കള പാചകം ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴ ഒരു മൂളിച്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ ഞാൻ ഇവരോട് അന്നേരം പറഞ്ഞ അകത്തു കയറിന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ സിനിമയിലെ കാണുന്ന പോലെ ഈ മേൽക്കൂര മേളിക്കിടുന്ന കിടന്ന് എന്നെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു പിന്നെ ഞാൻ മൊത്തം എൻ്റെ സമ്മതല്ല അന്നേരം പോയി ആ മൊത്തം ഞാൻ നിന്ന് തനിവായിരുന്നു എനിക്ക് എനിക്കെന്നാ ചെയ്യണമെന്ന് പോലും അറിയാൻ പലത്തൊ അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ വിളിച്ച് ഫോൺ ചെയ്ത് അലോക്കാരെയൊക്കെ വിളിച്ച് പറ്റിയത് എല്ലാവരും വരികയായിരുന്നു വന്നത് സഹായിക്കുമായിരുന്നു അന്നേരം പിന്നെ ഞങ്ങൾ അന്നേരം ഇവിടുന്ന് മാറ്റുമായിരുന്നു എല്ലാവരും കൂടെ കൂടി ഇതാണ് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് പോലും സങ്കടം നൽകുന്ന കാര്യമാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് സാറേ സമാനമായ സാഹചര്യം പലയിടങ്ങളിലുണ്ടായിരുന്നു ആ ഇതിലൊരു രണ്ട് സ്ഥലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാത്തിനും ഇവിടെ റിപ്പോർട്ട് ഇറക്കി ചെയ്തിട്ട് ഒരു അപേക്ഷ മേടിച്ച് അപേക്ഷ മേടിച്ചിട്ട് അത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിൻ്റെ നശനഷ്ടം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുത്തിട്ട് അവർ തിട്ടപ്പെടുത്തി കിട്ടിയ ശേഷം അത് താലൂക്ക് ഓഫീസിലേക്ക് തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും വളരെ ഭീതികരമായിരുന്നു ഇവിടുത്തെ സംഭവ വികാസങ്ങൾ കാരണം അത്രത്തോളം ഭയാനകമായ രീതിയിലാണ് കാറ്റ് ഇന്നലെ ഈ മേഖലയിൽ ആഞ്ഞടിച്ചത് അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഈ വീട്ടിലെ വീട്ടുകാരുടെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും കാരണം വൈകുന്നേരം ഉണ്ടായ അതിശക്തമായ കാറ്റിൽ ഇവരുടെ വീടിൻ്റെ മേൽക്കൂര പറന്നു പോകുമ്പോൾ ഇട്ട ഡ്രസ് മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ആ ദുരിതം അമ്മയുടെയൊക്കെ വാക്കുകളുണ്ട് അതിനപ്പുറം മറ്റൊന്നും വേണ്ട ആ അവരനുഭവിച്ച ഭയാനകമായ സാഹചര്യത്തെ വിവരിക്കാൻ സനോജ് ഈ ഈ വീടിന് മാത്രമല്ല നിരവധി വീടുകൾക്ക് ഈ പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കാറ്റിൽ ഇത്തരത്തിൽ നാശനാശം അല്ലേ തീർച്ചയായിട്ടും സമാനമായ സാഹചര്യം നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഒരു അഞ്ഞൂറ് മീറ്ററോളം ഈ പാടത്തൂടെ ഈ കാണുന്ന പാടത്തൂടെ ഇതൊരു തുരുത്താണ് ഈ തുരുത്തിൽ ഈ വീട് മാത്രമാണുള്ളത് മറ്റ് അയൽവാസികളൊക്കെ മറ്റ് പല പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ ആളുകൾക്ക് ഓടിയെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് ഇപ്പോൾ നമ്മൾ ഈ രാവിലെ ഈ വള്ളത്തിലൂടെ സഞ്ചരിച്ചാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത് ഇവിടെ നിന്നും ഈ വീടിൻ്റെ മേൽക്കൂര പറന്ന് പോയത് എവിടേക്കാണെന്ന് നമ്മുടെ ക്യാമറ നോക്കുമ്പോൾ ക്യാമറയിൽ ഇപ്പോൾ കാണാൻ കഴിയും കാരണം അത്രത്തോളം ദൂരത്തിൽ ഈ ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ ഈ വീടിൻ്റെ മേൽക്കൂര കറങ്ങി പറിച്ചെടുത്തുകൊണ്ട് ഏകദേശം നൂറ് മീറ്റർ അപ്പുറയാണ് ഇതിന്റെ മേൽക്കൂര നിലം പതിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വീടിന്റെ പറന്നുപോയ മേൽക്കൂരയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എത്രത്തോളം ഭീകരമായിരുന്നു ആ രംഗമെന്ന് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും അവരുടെ വാക്കുകളിലൂടെ അത് വ്യക്തമായി കാരണം അത്രത്തോളം ഭയാനകമായ രീതിയിലാണ് അവർ ഈ വീട്ടിനുള്ളിൽ താമസിച്ചിരുന്നത് കാരണം ഓടിയെത്താൻ അടുത്ത ആളുകളില്ല പാടത്തിൻ്റെ നടുവിലെ ഒരു ചെറു തുരുത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത്രത്തോളം അപകടകരമായ രീതിയിൽ കാറ്റാഞ്ഞടിക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന പ്രായം ചെന്ന അമ്മയും മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഭീതിയിലാണ് കഴിഞ്ഞിരുന്നത് അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടായ ഉണ്ടായിരുന്നു എന്ന് വെളിവാകുന്നതാണ് ഈ വീടിൻ്റെ രംഗ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ വീടിൻ്റെ മുയൽ മേൽക്കൂര പറന്നുപോയി സമീപപ്രദേശത്തെ പ്രദേശത്തെ പാടത്ത് നിലം ദൃശ്യങ്ങളുമൊക്കെ തന്നെ വിജയം കുമരകമായ വരുത്തിയിരിക്കുന്നത് വീടിൻ്റെ മേൽക്കൂര അടക്കം പറന്നുപോകുന്നു സമീപത്തുള്ള ഓട്ടോറിക്ഷ അടക്കം പറന്നുപോകുന്നതിലേക്ക് ചുഴലിക്കാറ്റ് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി വലിയ ദുരന്തം ഉണ്ടായത് ഈ തുരുത്തിലുള്ള വീടുകൾ വീട്ടിനാണ് അതിൻ്റെ മേൽക്കൂരയാണ് പറന്ന് പാടത്തേക്ക് പോയത് വലിയ ദുരിതം അവരുടെ വാക്കുകളിൽ തന്നെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ കൂടി നൽകിയത്